സിനിമ അതായത് മിഡിൽ സീനൊക്കെ സൂപ്പർ ആയിരുന്നു, പക്ഷെ ലാസ്റ്റ് ക്ലൈമാക്സ് ഇഷ്ടപ്പെട്ടില്ല. ക്ലൈമാക്സ് മാത്രം കുറച്ച് അടിപൊളി അടിപൊളി സിനിമ, പൊളി പൊളി. കൊള്ളായിരുന്നു, സൂപ്പർ. വളരെ രസമില്ല, കൊള്ളാം കേട്ടോ, സൂപ്പറാണ് ബ്രോ. കൊള്ളാട്ടാ, പൊളി. ആ പടം കൊള്ളായിരുന്നു, കുഴപ്പമില്ലായിരുന്നു, കുഴപ്പമില്ല, നല്ല പടമായിരുന്നു. ഇടുന്ന സിനിമയായിരുന്നു, വ്യത്യസ്ത സിനിമയായിരുന്നു. ആര്യയും വിശാൽ അവനിവൻ കഴിഞ്ഞിട്ട് കാണുന്ന ഈ പടത്തില്ല. ഇൻ്റർവെൽ എന്ന് പറഞ്ഞാൽ നമ്മളങ്ങ് ഇരുന്നു. പിന്നെ അത് കഴിഞ്ഞ് അടുത്തതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സെക്കൻഡ് ഹാഫ്. സെക്കൻഡ് ഹാഫ് ഫുള്ള് ആര്യയാണ്. ഫസ്റ്റ് ഹാഫിൽ വിശാലിന് ചെറിയ ഡാൻസ്, പാട്ടല്ല, വിശാലിൽ ആര്യയാണ് മെയിൻ. ഈ പടത്തിലൊക്കെ അവിടുത്തെ ഫോട്ടോയിലൊക്കെ വിശാലിനെ ആയിരിക്കും എടുത്തുകയാണെങ്കിൽ ഡാൻസും പാട്ടൊക്കെ ഉള്ളത്. അത് ആര്യ എന്ന് പറഞ്ഞാൽ വെറി, മറ്റേ നാൻ കടവൾ പഴയ സിനിമ ഉണ്ട്, കണ്ടിട്ടുണ്ടോ? അതിലൊരു വെറിയാണ് ആര്യ. പക്ഷെ അവസാനം ആര്യ ഫാനാണ്, ആര്യ ഫാനാണ്, ഞാൻ കടവൾ ഫാനാണ്. അതായത് ചാവുന്നൊരു ഫാനായിരിക്കും. ആ ഓം ശിവം എന്നുള്ള പാട്ട് കേട്ടാൽ രാവിലെ 5 മണിക്ക് എഴുന്നേക്കുന്നത് സ്ഥിരം. ആര്യ ഫാനാണെന്ന് മാത്രം, ഫാനായതുകൊണ്ട് പറയുന്നതല്ല, ഞാൻ ആര്യയായിരിക്കും വിശാലിൻ്റെ റോളെന്ന് വിചാരിച്ചു. ചെറുപ്പത്തിൽ രണ്ടൊരു ഫ്രണ്ട്സായിട്ടാണ് വരുന്നത്, പ്രകാശ് രാജിൻ്റെ ശിഷ്യനും മകനായിട്ടായിരുന്നു. പക്ഷേ ആര്യയായിരിക്കും വിശാലിൻ്റെ റോൾ. പക്ഷേ ആര്യയ്ക്ക് കിട്ടിയ റോളാണ് മീറ്റി ആയിട്ടുള്ള റോൾ. മമത മോഹൻദാസ് കിടിലായിരുന്നു. മമത മോഹൻദാസിൻ്റെ മറ്റേ ബാച്ചിലർ പാർട്ടിയിലെ കമ്മത്തായിട്ട് അഭിനയിക്കുന്ന വില്ലനാണ് മാമൻ. ആ സീനൊക്കെ വന്നായിരുന്നു. ഇതെല്ലാം കിടിലായിരുന്നു, കിടിലം പടം എന്ന് പറഞ്ഞാൽ സൂപ്പർ പടം. റെക്കമെൻഡ് ചെയ്യുന്ന എല്ലാവരും വന്ന് കാണണം. ഓക്കെ, പിന്നെ ഫാമിലി ആയിട്ട് കണ്ട എല്ലാവർക്കും ഇഷ്ടപ്പെടുമെന്ന് തോന്നില്ല. പയ്യന്മാർക്ക് ഈ ഒരു മൈൻഡ് പറ്റിയ പടം, ആ നൈസ് പടമായിരിക്കും.